You think money can buy happiness? Or you wanna see some more place before you die? Baby, come to Kerala. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ, നമ്മൾ ഓൾറെഡി ഫിഞ്ചസിന് വേണ്ടിയിട്ട് ഒരു ഫാൻറ്റസി കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി കേജ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫാൻറ്റസി കേജിൽ നമ്മൾ ആ സമയത്ത് വൺ പെയർ ഓഫ് ഫിഞ്ചസ് മാത്രമേ ഉള്ളായിരുന്നു. ടു ഫിഞ്ചസ് മാത്രമേ ഉള്ളായിരുന്നു. വൺ പെയർ ആയിട്ട് ടു ഫിഞ്ചസ് മാത്രമേ ഉള്ളായിരുന്നു. അതിലേക്ക് നമ്മൾ വൺ പെയറും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ചും കൂടി സാധനങ്ങൾ ഉള്ളിൽ അവർക്ക് കേജസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും, പിന്നെ കുറച്ചുകൂടി സ്പേസ് ആക്കാനും വേണ്ടിയിട്ട് അവർക്ക് ഒരു നെസ്റ്റ് ചെറിയ അതിൻ്റെ ഉള്ളിലൊരു ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കേജിൻ്റെ ഉള്ളിൽ ചെറിയ നെസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിഞ്ചസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ഒരു സ്പേസ് വേണമെന്നില്ല, ഒരു വലിയ കേജ് വേണമെന്നില്ല. ഉള്ള കേജിൽ ഒരു നോർമൽ സൈസ് കേജിൽ അത്യാവശ്യം കേജസ് ഉള്ളിൽ ചെറിയ നെസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് എഗ്ഗിൽ ചെയ്യാനുള്ള സ്പേസ് മാത്രം ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുറമേ ഒരു നോർമൽ സൈസ് കേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഉള്ളിൽ ഫാൻറ്റസി ഐറ്റംസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അവർക്കൊന്നൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഫ്രീഡം കിട്ടുന്ന രീതിയിലുള്ള ഫാൻറ്റസി ഐറ്റംസ് ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സ്മോൾ കേജസ് ഉള്ളിൽ കേജസ് അല്ലെങ്കിൽ അവർക്കൊന്ന് ഊഞ്ഞാൽ പോലത്തെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഒരു അവർക്കൊരു ഫ്രീഡം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫാൻറ്റസി ഐറ്റംസിൽ നമ്മൾ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഓപ്പൺ സ്പേസ് പോലെ ക്രിയേറ്റ് ചെയ്യുക. വല്ലാണ്ട് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഫ്രണ്ട് മാത്രം നെറ്റാകാത്ത രീതിയിൽ ഒരു സൈഡൊക്കെ മൊത്തമായിട്ട് ഒരു ഓപ്പൺ സ്പേസ്. ഇവർക്ക് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഫ്രീഡം സ്പേസ് എന്ന് പറയുമ്പോൾ ഓപ്പൺ സ്പേസ് ആണ്. നമ്മൾ മൊത്തമായിട്ട് ക്ലോസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ഫ്രീഡം കിട്ടില്ല, അല്ലെങ്കിൽ ഒരു എഗ്ഗിലേ ചെയ്യാനുള്ള ഒരു ഫ്രീഡം കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടില്ല. പിന്നെ നമ്മൾ കൂട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ സ്പേസിൽ തന്നെ വെക്കുക. അതുപോലെ തന്നെ കേജ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വല്ലാണ്ട് വാളും അറ്റാച്ച് ആകാത്ത രീതിയിൽ കേജ് വെക്കുക. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ എഗ്ഗ് ലേ ചെയ്യുന്ന സമയത്ത് പല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ട് എഗ്ഗോ അല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് വാളും അറ്റാച്ച് ചെയ്യാത്ത രീതിയിൽ നെറ്റിലോ അല്ലെങ്കിൽ കുറച്ച് ടോപ്പിലായിട്ട് വല്ലാണ്ട് പ്രാണികൾ എത്താത്ത രീതിയിലുള്ള സ്പേസിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ അവർക്ക് വെച്ചെടുക്കുന്ന ഫുഡിൻ്റെ കേസിൽ ഫുഡ് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തേനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉറുമ്പ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ മേൽഭാഗത്ത് ഉറുമ്പ് വരുന്ന സമയത്ത് നമ്മൾ മേൽഭാഗത്ത് ക്ലിയർ ചെയ്തുകൊണ്ട് ഒന്നും കൂടി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കേസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഡെയിലി ക്ലിയർ ചെയ്ത് കൊടുക്കുക. കാരണം വെള്ളത്തിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം വെച്ചു കൊടുക്കുന്ന സമയത്ത് അവർ വെള്ളം ഭക്ഷിച്ചതിന് ശേഷം അത് വേസ്റ്റേജ് ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് വേസ്റ്റേജ് ഉള്ള വെള്ളം അവർ വീണ്ടും കുടിക്കുമ്പോൾ അവർക്ക് ഡിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡെയിലി മാറ്റി കൊടുക്കുക. അതുപോലെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡിൻ്റെ കേസിൽ നോക്കുന്നത് പോലെ തന്നെ അവർ ആരോഗ്യപരമായ ഡിസീസ് ഹെൽത്തായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും മെഡിസിൻസ് കാര്യങ്ങൾ കൊടുക്കുക. നമ്മളവരുടെ ഫ്രീഡം ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ എപ്പോഴും പോയി നോക്കുക അല്ലെങ്കിൽ എപ്പോഴും ഡിസ്റ്റേബ് ചെയ്യുക എന്നൊരു രീതി മാറ്റിയിട്ട് വല്ലപ്പോഴും ഒന്ന് പോയി നോക്കും. അവരുടെ ഒരു ടൈം അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രീഡം ടൈമാണ് നമ്മൾ ഡിസ്റ്റേബ്. ലേ ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പോയി നോക്കരുത്. കാരണം അവരുടെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ അവരത് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടൈം നമ്മളത് ഡിസ്റ്റേബ് ചെയ്യണം. അപ്പോൾ അതിന് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ എഗ്ഗ് വിരിയാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രീഡിംഗ് സെറ്റിന് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേജിൻ്റെ സ്പേസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു വലുപ്പം നോക്കിയിട്ട് വേണം ബ്രീഡിംഗ് സെറ്റിന് കൊണ്ടുവരാൻ. ഒരു നോർമൽ സൈസ് കേജ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒരു 3-4 പെയർസൊക്കെ പോകും ബ്രീഡിംഗ് സെറ്റായിട്ട്. എന്നിട്ട് അതിൽ നിന്ന് ബ്രീഡാക്കിയിട്ട് കുഞ്ഞുങ്ങളെടുക്കുക. അല്ലാണ്ട് റഷാക്കിയിട്ട് അല്ലെങ്കിൽ സ്പേസ് ഫില്ല് ചെയ്യുന്ന ബേഡ്സിനെ കൊണ്ടുവരാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കേജിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന നെസ്റ്റ്, ചെറിയ നെസ്റ്റ് അവർക്ക് എഗ്ഗിൽ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുമ്പോൾ ഒരു ബേർഡ് ഒരു പെയറിന് രണ്ട് ബേർഡ്സിന് കയറാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ഉള്ളിൽ നമ്മൾ എപ്പോഴും കേജ് ഉണ്ടാക്കാൻ. കാരണം അവർ ലെഗ് ചെയ്യുമ്പോൾ അവർക്കൊരു ഫ്രീഡം വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ബേർഡ്സ് അല്ലെങ്കിൽ ഒരു പെയർ ബേർഡ്സ് പോകുന്ന രീതിയിലുള്ള സ്പേസ് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അവരുടെ വേസ്റ്റേജ് തായ് ഭാഗത്തോട്ട് പോകാനുള്ള സ്പേസ് അടിയിൽ നെറ്റായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ റിമൂവബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അവരുടെ വേസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പെറ്റ്സിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴേ അങ്ങോട്ട് ഒരു കെയർ കൊടുക്കുമ്പോഴേ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായി തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക.